എല്ലാ ദിവസവും മുടി കഴുകുന്നത് കൊണ്ട് മുടി നശിച്ചു പോകുമോ, അല്ലായെങ്കിൽ ഷവറിൽ ഹെയർ വാഷ് ചെയ്താൽ അത് മുടിക്ക് നല്ലതാണോ ചീത്തയാണോ എന്നത് എല്ലാവർക്കും വരുന്ന സംശയമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ ദിവസവും മുടി കഴുകുന്നത് കൊണ്ട് മുടി നശിച്ചു പോകുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുന്നതും അതിൻ്റെ കാര്യമെല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷവറിൽ ഹെയർ വാഷ് ചെയ്താൽ അത് മുടിക്ക് നല്ലതാണോ അതോ ചീത്തയാണോ എന്നതാണേ. ഞാൻ പേഴ്സണലി ഷവർ യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്കത് കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടും. പിന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ, ഷവർ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണല്ലോ നമ്മൾ വച്ചിരിക്കുന്നത്. അത്രയും മുകളിൽ നിന്ന് വെള്ളം ഡയറക്റ്റ് നമ്മുടെ തലയിൽ അല്ലായെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്കാണ് വീഴുന്നത്. നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലേ. അപ്പോൾ ഡയറക്റ്റ് അത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം പുഷ് ചെയ്ത് വീഴുമ്പോഴേക്കും നമ്മുടെ തലയിലുള്ള ബേബി ഹെയർസൊക്കെ നശിച്ചു പോകാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഷവറിൽ കുളിക്കാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അല്ല എങ്കിൽ ഷവറിൽ കുളിക്കുന്നവർക്ക് അത് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഷവറിലെ വെള്ളത്തിൻ്റെ ഫ്ലോ ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ക്ലോറിൻ വാട്ടറാണ് നമ്മൾ കുളിക്കുന്നതെങ്കിൽ തല കഴുകാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഷവറിൽ എന്തെങ്കിലും ഒരു തുണി വെച്ച് കെട്ടിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ആ ക്ലോറിൻ അടങ്ങിയ വെള്ളം ആണെങ്കിൽ ക്ലോറിനെല്ലാം അതിൽ ഫിൽട്ടറായിട്ട് നമുക്ക് ഫ്രഷ് വെള്ളം കുളിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഷവറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ തെറ്റുകളായിരിക്കും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അത് ചിലപ്പോൾ നമ്മുടെ മുടിയുടെ ആരോഗ്യം തന്നെ പാടെ മാറ്റാൻ വേണ്ടിയിട്ട് കാരണമാവും. അതുകൊണ്ട് ഓരോ ചെറിയ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ നല്ല ശ്രദ്ധയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്ത് പറയാനുള്ളത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇൻവെർഷൻ മെത്തേഡിൽ ഹെയർ വാഷ് ചെയ്യേണ്ടതാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ ലൈറ്റായിട്ടുള്ള ഒരു മസാജിങ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നല്ലവണ്ണം സ്റ്റിമുലേറ്റ് ആവുകയും അതുവഴി നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ തല ചീകുമ്പോഴും അതിന് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇൻവെർഷൻ മെത്തേഡിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുമ്പോഴായാലും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴായാലും ഇൻവെർഷൻ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന്. നല്ല നോർമലി നല്ല വാട്ടറാണെങ്കിൽ നമുക്ക് ഡെയിലി വാഷ് ചെയ്യാം, അല്ലായെങ്കിൽ ക്ലോറിനും അതുപോലെ തന്നെ മറ്റ് ചില കണ്ടൻറ്റൊക്കെ കൂടിയിട്ടുള്ള വെള്ളമാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം നമ്മുടെ മുടി കഴുകിയാൽ മാത്രം മതിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതിലാദ്യം ചെയ്യേണ്ടത് നൈറ്റ് ഹെയർ കെയർ റുട്ടീൻ മുടങ്ങാതെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ചെറിയൊരു രീതിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലായെങ്കിൽ പല്ലകലമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ചീകി കൊടുക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നല്ലവണ്ണം പിന്നി മടക്കി കെട്ടുകയോ തുമ്പ് മടക്കി കെട്ടുകയോ അല്ലായെങ്കിൽ നമ്മുടെ മുകളിൽ ഉച്ചിയിലെടുത്ത് മുടിയെല്ലാം വെച്ച് കെട്ടുകയോ ചെയ്യണം. ഇത് നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനും മുടിയുടെ ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ ഈ മെത്തേഡിൽ നമ്മുടെ മുടി കെട്ടുന്നത്. അതുപോലെ തന്നെ ഡെയിലി ഷാംപൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒന്നും അവോയ്ഡ് ചെയ്യണം കേട്ടോ. മറ്റൊന്നുമല്ല, ഞാൻ ഷാംപൂസ് അധികം പ്രൊമോട്ട് ചെയ്യാറില്ല, അതുപോലെ തന്നെ ഉപയോഗിക്കാറുമില്ല കേട്ടോ. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ നാച്ചുറൽ താളിയായ ചെമ്പരത്തിയും അതുപോലെ തന്നെ പാടത്താളി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ കെയറാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാംപൂസിൻ്റെ അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ മുടിയെല്ലാം നല്ല ക്ലീനായി നല്ല ഫ്രഷ് ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാക്സിമം ഷാംപൂസ് അവോയ്ഡ് ചെയ്യുക, അല്ലായെങ്കിൽ നിർബന്ധമാണ് എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. അതുപോലെ തന്നെ ഷാംപൂസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ അത് മൈൽഡാണോ
എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിച്ച് ഉപയോഗിക്കുക. മൈൽഡ് ഷാംപൂസാണ് എന്ന് അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കില്ല കേട്ടോ, പകരം കെമിക്കൽ ഫ്രീ ആണോ എന്ന് നോക്കിയാൽ മതിയാവും. സൾഫേറ്റ് അടങ്ങിയ ഷാംപൂസാണ് നന്നായി പതഞ്ഞ് വരിക കേട്ടോ. നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് നന്നായി പതഞ്ഞാൽ മാത്രമേ അത് നല്ല ഷാംപൂ ആകൂ എന്നതാണ് ഞാനും പണ്ട് വിചാരിച്ച് വെച്ചിരുന്നത് കേട്ടോ, അത് തെറ്റാണ്. ഷാംപൂസ് നല്ലവണ്ണം പതയുകയാണെങ്കിൽ അതിൽ സൾഫേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും കേട്ടോ. സൾഫേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ലവണ്ണം പതഞ്ഞ് കിട്ടത്തുള്ളൂ. പത കുറവാണെങ്കിൽ അതിൽ സൾഫേറ്റിൻ്റെ അംശം കുറവായിരിക്കും കേട്ടോ. അതെന്ന് പറയുന്നത് മൈൽഡായിട്ടുള്ള, അതായത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ആയിരിക്കും കേട്ടോ, പത കുറവുള്ള ഷാംപൂസ്. അപ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൾഫേറ്റ് കുറഞ്ഞ ഷാംപൂസ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ഷാംപൂസ് ഉപയോഗിച്ചാലും അത് യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഫാൾ കൂടുകയാണെങ്കിൽ, അതായത് കുറയാതെ അത് കൂടി വരികയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അതായത് പിന്നീട് ആ ഷാംപൂസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വീണ്ടും കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് അത് അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് വേറൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഒരാൾക്ക് ഗുണം കിട്ടുന്ന ഷാംപൂ മറ്റൊരാളിന് ഗുണം കിട്ടണമെന്നില്ല കേട്ടോ. അത് അവരുടെ മുടിയുടെ ടെക്സ്ചറും സ്ട്രക്ചറൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരാൾ ഉപയോഗിച്ച് അവർക്ക് ഫലം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ച് ഉപയോഗിച്ച് നമുക്ക് കിട്ടണമെന്നില്ല. കുളിക്കുമ്പോൾ മുടി ഊരിപ്പോകാറുണ്ടോ? കാരണം ഈ നാല് ശീലങ്ങളാകാം കേട്ടോ. പലപ്പോഴും മുടി കൊഴിച്ചിൽ തീവ്രമായി അറിയുന്നത് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴാണ് അല്ലേ. മിക്കപ്പോഴും കുളിക്കുമ്പോൾ കൂടുതൽ മുടി കൊഴിഞ്ഞു പോകുന്നതായി തോന്നാറുമുണ്ട്. എന്നാൽ കുളിക്കുമ്പോഴും കുളിച്ചതിന് ശേഷവും നാം വരുത്തുന്ന ചില തെറ്റുകളാണ് ഇതിന് കാരണം കേട്ടോ. ദിവസം മുഴുവൻ കെട്ടിവെച്ച മുടി ചീകാതെ നേരിട്ട് വെള്ളമൊഴിച്ച് കുളിക്കുന്നത് നല്ല ശീലമല്ല. ഇത് മുടിയിലെ നേരത്തെയുള്ള ജട കൂടുതൽ കെട്ടുപിടിക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാനും കാരണമാകും കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് മുടി ചീകി ജട നീക്കം ചെയ്തതിന് ശേഷം മാത്രം കുളിക്കാൻ വേണ്ടിയിട്ട് കയറുക. അതുപോലെ തന്നെ ഷവറിൽ കുളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കുത്തനെ വന്ന് മുടിയിലേക്ക് വീഴുമ്പോൾ മുടി വേരുകൾ ദുർബലമാകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് നല്ലവണ്ണം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.